തെന്നിന്ത്യൻ സൂപ്പർ താരം സാമന്ത തൻ്റെ രോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതോടെയാണ് മയോസിറ്റിസ് എന്ന രോഗം ചർച്ചയാകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മയോസിറ്റിസ് എന്ന രോഗമുണ്ടെന്ന് കണ്ടെത്തിയെന്നും രോഗമുക്തി നേടാൻ കുറച്ചധികം സമയമെടുക്കുമെന്നുമാണ് സാമന്ത പറഞ്ഞത്. പ്രിയ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലായതോടെയാണ് മയോസിറ്റിസ് എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആരാധകരും തിരഞ്ഞു തുടങ്ങിയത്. എന്താണ് മയോസിറ്റിസ്? മയോ എന്നാൽ പേശികൾ, ഐറ്റിസ് എന്നാൽ വീക്കം. മസിലുകളിൽ വീക്കം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് മയോസിറ്റിസ്. 1 ലക്ഷത്തിൽ 4 മുതൽ 22 പേർക്ക് മാത്രം വരാൻ സാധ്യതയുള്ളൊരു രോഗമാണിത്. രോഗിയുടെ പേശികൾ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്താൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥ. ഇത് സാധാരണയായി കൈകൾ, തോളുകൾ, കാലുകൾ, ഇടുപ്പ്, ഉദരം, നട്ടെല്ലിലെ പേശികൾ എന്നിവയൊക്കെയാണ് ബാധിക്കുന്നത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ അന്നനാളം, ഡയഫ്രം, കണ്ണുകൾ എന്നിവയുടെ പേശികളെയും ഇത് ബാധിക്കും. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ, അതുപോലെ പടികൾ കയറുമ്പോൾ, ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുമ്പോഴൊക്കെയാണ് രോഗിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. പലപ്പോഴും മയോസിറ്റിസിൻ്റെ കൃത്യമായ കാരണം എന്താണെന്ന് വ്യക്തമല്ല. വൈറൽ അണുബാധകൾ, അതുപോലെ മരുന്നുകൾ, രോഗപ്രതിരോധ നില എന്നിവയുൾപ്പെടെ വിവിധ കാരണങ്ങളൊക്കെ ഇതുണ്ടാവും. ഡെർമറ്റോമയോസിറ്റിസ്, പോളിമയോസിറ്റിസ്, ജുവനൈൽ മയോസിറ്റിസ്, ടോക്സിക് മയോസിറ്റിസ് തുടങ്ങിയ കോശോജ്ജലന അവസ്ഥകൾ കഠിനമായ മയോസിറ്റിസിന് കാരണമാകും. ശ്വാസതടസ്സം, തളർച്ച, പേശിവേദന തുടങ്ങിയവയൊക്കെ മയോസിറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. നടക്കുന്നതിനിടെ കാലിടറി വീഴുന്നതും കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും വല്ലാതെ തളർച്ചയും ക്ഷീണവുമൊക്കെ അനുഭവപ്പെടുന്നതും മയോസിറ്റിസ് രോഗികളിൽ കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ ചെറിയ പനി, തിണർപ്പ് അഥവാ റാഷസ്, സന്ധിവേദന, ശരീരഭാരം കുറയുക, ക്ഷീണം വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകളും ഇവരിൽ ഉണ്ടാവാറുണ്ട്.